കേരള ഗവൺമെന്റിന്റെ മുഖച്ചായയും പ്രതിച്ചായയും തകർന്നിരിക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വാഹനങ്ങൾ തകർക്കപ്പെട്ട കോറം മുതിയലത്തെ അഭിഭാഷകനായ മുരളിപ്പള്ളത്തിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ അവശേഷിക്കുന്ന പ്രതിച്ഛായ കൂടി നശിക്കാതിരിക്കണമെങ്കിൽ കോറോത്ത് അഭിഭാഷകന്റെ വാഹനങ്ങൾ തകർത്തവരെ പോലെയുള്ള ക്രിമിനലുകളെ നിയമത്തിനു മുന്നിൽ ഹാജരാക്കണം മുരളീപ്പള്ളത്തിന്റെ വീട്ടിൽ എത്ര ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് കണക്കാക്കി അതിനും പരിഹാരം ഈടാക്കി നൽകണമെന്നും മുരളിപ്പള്ളത്തിന്റെ വീട് സന്ദർശിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം കൂട്ടിച്ചേർത്തു കേരളത്തിലെ ഗവൺമെന്റ് ഇത്തരം സംഭവ വികാസങ്ങളിലൂടെയാണ് അവശേഷിക്കുന്ന പ്രതിച്ഛായ കൂടി നശിക്കാതിരിക്കണമെങ്കിൽ ഇത്തരം ക്രിമിനലുകളെ ശക്തമായി കൈകാര്യം ചെയ്ത് നിയമത്തിനു മുമ്പിൽ ഹാജരാക്കണം ഒന്ന് രണ്ട് സ്വമേധ ആരെങ്കിലും വസ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നട്ടുപരിഹാരം കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടില്ല എൻ്റെ ഭൂമി എൻ്റെ അനുവാദമില്ലാതെ ആർക്കും കയ്യേറാൻ അവകാശമില്ല എന്തിൻ്റെ പേരിലായാലും വികസനമായാലും എന്തിൻ്റെ പേരിലായാലും നമ്മുടെ അവകാശമില്ലാതെ നമ്മുടെ ഭൂമി ഇങ്ങനെ കയ്യേറാൻ പറ്റുന്നത് അതിനല്ലേ കയ്യൂക്കം എന്ന് പറയുന്നത് ഇവിടെ നിയമവ്യവസ്ഥയുണ്ടല്ലോ ആ നിയമത്തെ സമീപിക്കണം അപ്പോൾ ഈ അൻപത്തിയൊന്ന് കുടുംബങ്ങളിൽ ആർക്കൊക്കെയാണോ അവരുടെ ഭൂമി സ്വമേധയാ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തത് അവർക്ക് നട്ടപരിഹാരം കൊടുത്തേ പറ്റൂ ആരുടെയും വസ്തു വിറ്റും ആരുടെയും വീട്ടിലെ ശ്രീധനത്തുക വാങ്ങിച്ചും നട്ടപരിഹാരം കൊടുക്കേണ്ട ഈ അമ്പത്തെട്ട് കോടി രൂപയ്ക്കകത്ത് ഇഷ്ടംപോലെ പണം നഷ്ടപരിഹാരം കൊടുത്തതിന് ശേഷവും വെട്ടി വിഴുങ്ങാനുണ്ട് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ ബാക്കി തിന്നാൽ എന്ന് വെച്ചാൽ മതി അല്ല ഈ അമ്പത്തെട്ട് കോടിയും ഈ ഇരുപത്തെട്ട് കോടി പോയിട്ട് ബാക്കി കോടികൾ മൊത്തത്തിൽ വിഴുങ്ങുന്നതിന് പകരം ഈ പാവത്ത്ങ്ങൾക്ക് അവരുടെ ഭൂമി ഏറ്റെടുത്ത് അതിന്റെ കൊടുക്കണം നേതാക്കളായ വി സി നാരായണൻ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് കെ ജയരാജ് പ്രശാന്ത് കോറോം വി എം പീതാംബരൻ എം വി ഉണ്ണികൃഷ്ണൻ ആകാശ് ഭാസ്കരൻ കെ ടി ഹരീഷ് ഭരദ്ദീപ് പൊതുവാൾ എന്നിവരും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയോടൊപ്പം ഉണ്ടായിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ